നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിലും സ്വപ്നങ്ങളെ പ്രചോദിപ്പിക്കുന്നതിലും സുപ്രധാന പങ്കുവഹിക്കുന്ന അധ്യാപകർക്ക് ആദരവർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ അധ്യാപക ദിനം രാഷ്ട്രം സമുചിതമായി ആഘോഷിച്ചു. ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരം രാജ്യമെമ്പാടുമുള്ള 75 അധ്യാപകരാണ് രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങിയത്. പുരസ്കാര ജേതാക്കളുമായി ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയും നടത്തി. സ്കൂൾ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും ഇത്തവണ 2 അധ്യാപകരാണ് പുരസ്കാരം നേടിയത്. ദേശീയ അധ്യാപക ദിനത്തിൽ അധ്യാപകർക്ക് അഭിവാദ്യം അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിലും സ്വപ്നങ്ങളെ പ്രചോദിപ്പിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കുന്നു. അധ്യാപകരുടെ അചഞ്ചലമായ സമർപ്പണത്തെയും സ്വാധീനത്തെയും അഭിവാദ്യം ചെയ്യുകയാണ് എന്നും അദ്ദേഹം കുറിച്ചു. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. മികച്ച അധ്യാപകർക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ അധ്യാപകരുമായി ആശയവിനിമയം നടത്തുന്നതിന്റെ വീഡിയോയും അദ്ദേഹം പങ്കുവച്ചു. അമ്മ ജന്മവും അധ്യാപകർ ജീവിതവും നൽകുന്നുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തെ യുവമനസ്സുകളെ പരിപോഷിപ്പിക്കുന്നതിൽ അധ്യാപകർ നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. തങ്ങളുടെ പ്രദേശത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് പഠിക്കാൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കണമെന്ന് അധ്യാപകരോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യത്തെ വൈവിധ്യത്തിന്റെ കരുത്ത് ഉയർത്തിക്കാട്ടിയ അദ്ദേഹം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ സംസ്കാരവും വൈവിധ്യവും വിദ്യാലയങ്ങളിൽ ആഘോഷിക്കാൻ ആവശ്യപ്പെട്ടു. ഔദ്യോഗിക ജീവിതത്തിലുടനീളം പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി അധ്യാപകരോട് നിർദ്ദേശിച്ചു. ഡൽഹിയിലെ ലോക്കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ് സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരും പങ്കെടുത്തു. വിഖ്യാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാജ്യത്തുടനീളമുള്ള 75 അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 50,000 രൂപയും വെള്ളി മെഡലും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം. സമഗ്രമായ സമീപനത്തിന് ഊന്നൽ നൽകിയാൽ മാത്രമേ കുട്ടികളുടെ സർവതോന്മുഖമായ വികസനം സാധ്യമാകൂവെന്ന് ചടങ്ങിൽ സംസാരിച്ച രാഷ്ട്രപതി പറഞ്ഞു. അധ്യാപന രംഗത്തെ സ്ത്രീ പങ്കാളിത്തം കണക്കിലെടുത്ത് അധ്യാപക അവാർഡുകൾ ലഭിക്കുന്ന വനിതാ അധ്യാപകരുടെ എണ്ണം കൂടുതലായിരിക്കണമെന്ന് രാഷ്ട്രപതി ഊന്നി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ പ്രധാനമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും മൗലികാവകാശമായി കണക്കാക്കപ്പെടുന്നു. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് ഏറ്റവും പ്രധാനമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 രാഷ്ട്ര നിർമ്മാതാക്കൾ എന്ന നിലയിൽ അധ്യാപകരുടെ പ്രാധാന്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. സ്കൂൾ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച 50 അധ്യാപകരിൽ കേരളത്തിൽ നിന്നുള്ള 2 അധ്യാപകരും ഉണ്ടായിരുന്നു. പഠന പ്രക്രിയയിൽ സാങ്കേതികവിദ്യയുടെ സർഗാത്മകമായ വിനിയോഗത്തിനായിരുന്നു ഇരുവർക്കും അവാർഡ്. ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം മെച്ചപ്പെടുത്താൻ 28 മൊഡ്യൂളടങ്ങിയ ആക്ടിവിറ്റി പാക്കേജ്, പഠന വിഭവങ്ങളടങ്ങിയ DVD ഓൺലൈൻ ക്ലാസുകളും തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജോസ് ഡി സുജീവിന് പുരസ്കാരം തേടിയെത്തിയത്. വിവിധ നൂതന പ്രവർത്തനങ്ങളിലൂടെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രചോദനാത്മകമായ സംഭാവന നൽകിയതിനാണ് പാലക്കാട് കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിലെ ലൈബ്രറി സയൻസ് അധ്യാപകനായ മുജീബ് റഹ്മാൻ KU പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യയിലെ നിരവധി സ്കൂൾ ലൈബ്രറികളിലേക്ക് സൗജന്യ പ്രവേശനം നൽകുന്ന ഒരു ലൈബ്രറി സോഫ്റ്റ്വെയർ 2007 അദ്ദേഹം വികസിപ്പിച്ചെടുത്തിരുന്നു. കൂടാതെ ഒരു IT വിദഗ്ധൻ എന്ന നിലയിൽ 11 ഇൻ സർവീസ് പരിശീലന കോഴ്സുകളിലൂടെ 600 ലൈബ്രറിയന്മാരെയും അദ്ദേഹം വിജയകരമായി പരിശീലിപ്പിച്ചിട്ടുണ്ട്.